ഹായ് ഗൈസിലേക്ക് നമസ്കാരം. ഡെറ്റോക്സ് മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡെൽവിൻ ഡേവിഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്റെ ഫോണിൽ ചെറിയൊരു ലോക്ക് വീണു, അതൊരിക്കലും മുട്ടം പണിയായി പോയി. ഞാൻ ഈ ഇടയ്ക്ക് എന്റെ ഫോണൊന്ന് ഫോർമാറ്റ് ചെയ്തായിരുന്നു, അപ്പോൾ എല്ലാം ചെയ്തു, അപ്പോൾ ലോക്കൊക്കെ എല്ലാം ചെയ്ത് കറക്റ്റാക്കി വെച്ചു. പക്ഷേ അതിനകത്തൊരു മെസ്സേജ് വരെ വന്നു, നിങ്ങൾക്കൊരു മോശം ലോക്ക് അങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നു. അപ്പോൾ അണ്ടർസ്റ്റുഡ് എന്നാണ് കണ്ടത്. അപ്പോൾ ഞാൻ അത് ക്ലിക്ക് ചെയ്ത് ഞാനപ്പോൾ വിട്ടു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഫോൺ ചെറുതായിട്ട് അനങ്ങിയപ്പോൾ തന്നെ സ്വൈപ്പ് ചെയ്താൽ ലോക്ക് അഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ അനക്കി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫോൺ ലോക്ക് അഴിയും. ആ ഫസ്റ്റൊക്കെ രസമായിട്ട് വന്ന്. പിന്നെയാണ് ഞാൻ ഓർത്തത്, ഇപ്പോൾ ഞാനല്ലാതെ വേറൊരാളെൻ്റെ ഫോൺ വന്ന് അങ്ങനെ കഴിഞ്ഞ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് അഴിയുമല്ലോ എന്ന്. അപ്പോൾ ഇതെങ്ങനെ മാറ്റാമെന്ന് അറിയാൻ പാടാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ കുറേ സെർച്ച് ചെയ്ത് നോക്കി യൂട്യൂബിൽ, പക്ഷേ ഒരെണ്ണം എന്നൊക്കെ ഉള്ളൂ കറക്റ്റായിട്ടുള്ള വീഡിയോ, ബാക്കിയെല്ലാം പറയുന്നത് വേറെ എന്താണെന്നൊക്കെ സംഭവമാണ്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നെന്ന് പറഞ്ഞാൽ ആ ലോക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. അപ്പോൾ ലോക്ക് അങ്ങനെ ആയിപ്പോയ ഒരു ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അവരുടെ വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സൈഡിൽ കാണുന്ന ബെല്ലും കൊണ്ട് ഒന്ന് പ്രസ് ശേഷം ഓടെ നിൽക്കി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴത്തെ എല്ലാ വീഡിയോസും നിൽക്കപ്പം തന്നെ ലഭിക്കും. ഓക്കെ, വീഡിയോ നിൽക്കുക. അപ്പോൾ ഈ ലോക്കിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സ്മാർട്ട് ലോക്ക് എന്നാണ്. പെട്ടെന്ന് മാറ്റാനേ പോലെ തന്നെ പെട്ടെന്ന് ഇടാനും പറ്റുന്ന ഒരു ലോക്ക് തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇത് മാറ്റാൻ അറിയാമ്പാത്ത ആൾക്കാരൊക്കെ ഈ വീഡിയോ ഫുള്ള് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ലോക്ക് ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വന്ന ആൾക്കാർക്കൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഫോൺ എടുക്കുക. ഫോൺ എടുത്തതിന് ശേഷം നിങ്ങൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതായത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പൊക്കത്ത് ചെല്ലുക, പൊക്കത്ത് സെർച്ച് ബട്ടൺ ചെല്ലുക. സെർച്ചിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്മാർട്ട് ലോക്ക് ഒന്ന് സെർച്ച് ചെയ്യുക. സ്മാർട്ട് ലോക്ക് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും ഇങ്ങനെയാണ് എടുക്കേണ്ടത്. എന്നിട്ട് നിങ്ങളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ സ്മാർട്ട് ലോക്ക് ഒന്ന് കാണാം. അതിലും നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പല ഓപ്ഷൻ കാണാം. അവിടെ ഓൺ ബോർഡ് ഡിറ്റക്ഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം അത് ഓൺ ആണെങ്കിൽ ഓഫ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫോണിൽ അങ്ങനത്തെ ലോക്ക് പിന്നെ വരില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ലോക്ക് മാറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ലോക്ക് തന്നെയാണ്. അപ്പോൾ കുറേ ആൾക്കാർ ഇത് പേടിച്ച് പിന്നെയും ഫോണൊന്നും ഫോർമാറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ സെറ്റിങ്സിൽ പോകുക, സ്മാർട്ട് ലോക്ക് സെർച്ച് ചെയ്യുക, സാധനം ഓഫ് ചെയ്ത് കളയാം. അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ആ പെട്ടെന്ന് എല്ലാവർക്കും ഓഫ് ചെയ്യാൻ അതുപോലെ തന്നെ ഓൺ ചെയ്യാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോയുടെ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതിൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സൈഡിൽ കാണുന്ന ബെല്ലും കൊടുത്ത് പ്രസ് ചെയ്യും. ഓൺ നിൽക്കി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കും. കഴിഞ്ഞ ശനിയാഴ്ചൻ്റെ പ്രൊജക്ടിൻ്റെ റിവ്യൂ ഉണ്ടായിരുന്നു, അത് കാണാത്ത ആൾക്കാരിക്കൊക്കെ താഴ്ത്തി ഞാൻ ലിങ്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. അടുത്ത വീഡിയോ കാണുന്നതിലേക്കും ഡിജിറ്റൽ ടോക്സ്. ഐ ആം ഡെൽ ഡേവിഡ്. ബൈ ബൈ.